എൻ്റെ പേരാണ് സൈക്കിൾ കുട്ടൻ. ഞാൻ അടിച്ചു മാറ്റും സൈക്കിൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൈക്കിളൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു, അതും സ്കൂളിൽ നിന്ന്. സ്കൂളിൽ ഇപ്രാവശ്യം ഇഷ്ടംപോലെ സൈക്കിൾ ഉണ്ടായിരുന്നു. ഈ സൈക്കിളും വെച്ച് ഞാൻ പുതിയ ഒരു ഷോറൂം തുടങ്ങി. അവിടെ ഞാൻ ഇഷ്ടംപോലെ സൈക്കിള് വിറ്റു. നല്ല എമൗണ്ടിലാണ് എല്ലാ സൈക്കിളും വിറ്റ്. ഏകദേശം 10 ലക്ഷം രൂപ ഒരൊറ്റ ദിവസം കൊണ്ട് സമ്പാദിച്ചു. ഇവിടുത്തെ നാട്ടുകാർ പിന്നെ മണ്ടന്മാരാ. അപ്പൊ ഗൈസ്, നമ്മുടെ കയ്യിൽ ഇപ്പൊ 10 ലക്ഷം രൂപയുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഒരു കാറ് മേടിച്ചാലോ എന്നാ. എൻ്റെ കയ്യിലിപ്പോ ബൈക്ക് ഇരിക്കുന്നുണ്ട്, പിന്നെ ഒരു ട്രക്കും ഇരിക്കുന്നുണ്ട്, പക്ഷെ കാറൊന്നും ഇല്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ അടുത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂം ഉണ്ട്, അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു നല്ല കാർ അങ്ങ് മേടിച്ചിട്ട് വരാം. A few moments later. Okay, ഇവിടെ ഞാൻ അങ്ങനെ സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂമിലേക്ക് എത്തി. ഇവിടെ 4 കാർ ഇരിക്കുന്നുണ്ട്. അതിലൊരെണ്ണം റോൾസ് റോയ്സ്, പിന്നെ ലെജൻഡർ, മഹീന്ദ്ര താറ്, സ്കോർപിയോ. അല്ല, ഇതെന്താ കാർ ഷോറൂമിൽ KTM ഇരിക്കണേ? എന്താണാവോ, ഇതിലിപ്പോ ഏത് കാർ എടുക്ക? ഷോറൂമിന്റെ ഓണർ എവിടെയാ? ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു. ഏ, ഇതാരവിടെ ചത്തെടുക്കണ്? ഇനിയിപ്പോ ഇതാണോ ഷോറൂമിന്റെ ഓണർ? ഇയാളെന്താ മേലെന്ന് ചാടിയ? എന്തുട്ടാണാവോ. ഇവിടെ ഞാൻ ഷോറൂമിലേക്ക് ട്രക്കും കൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഓണർ ഇപ്പോൾ ഏതായാലും പടായി, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുത്തെ കാറുകൾ എല്ലാം ഈ ട്രക്കിൽ കയറ്റി കൊണ്ടുപോവാം. അത് നല്ലത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് അടിച്ചു മാറ്റും. ഇവിടെ ഒരു ഫോർച്യൂണർ, ലെജൻഡർ ഇരിക്കുന്നുണ്ട്, നമുക്ക് തൽക്കാലം ഈ വണ്ടി എടുക്കാം. ഇവിടെ ഞാൻ അങ്ങനെ 2 കാറും ട്രക്കിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ട്. എൻ്റെ ട്രക്കിൽ 2 കാറും മാത്രമേ കൊള്ളുള്ളൂ, നമുക്ക് തൽക്കാലം ഈ 2 കാറും മതി. ബാക്കി മഹീന്ദ്രയുടെ കാറ് അവിടെ ഇരുന്നോട്ടെ, അത് വേറെ ആരെങ്കിലും കൊണ്ടുപോക്കോട്ടെ. നമുക്കിനി ഏതായാലും ഈ 2 വണ്ടിയും കൊണ്ട് വീട്ടിലേക്ക് പോവാം. ഇവിടെ ഞാൻ അങ്ങനെ വീട്ടിലേക്ക് എത്തി. എന്നിട്ട് ആ 2 കാറും ഞാൻ അൺലോഡ് ചെയ്തു. ഇത്രയും കാലം സൈക്കിളായിരുന്നു അടിച്ചു മാറ്റാറ്, ഇപ്രാവശ്യം കാറും കൂടി അടിച്ചു മാറ്റി. പക്ഷെ എന്താണാവോ, ഈ സൈക്കിൾ അടിച്ചു മാറ്റുന്ന സുഖം എനിക്ക് കാർ അടിച്ചു മാറ്റുമ്പോൾ കിട്ടണില്ല. നമുക്കിനി ഏതായാലും സൈക്കിൾ അടിച്ചു മാറ്റാം, അതാ നല്ലത്. നമുക്കിനി സ്കൂളിലേക്ക് പോവാം. സ്കൂളിൽ ഇപ്രാവശ്യം സൈക്കിൾ ഉണ്ടാവോ എനിക്കറിയില്ല. ഇന്നലെ സൈക്കിൾ അടിച്ചു മാറ്റാൻ പോയിട്ടുണ്ടായിരുന്നു, അന്നേരം കുറേ പേരത് അറിഞ്ഞു. ചിലപ്പോൾ സൈക്കിൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അത് സീനില്ല. അവിടെ ഉള്ള സൈക്കിള് പോയിട്ട് അടിച്ചു മാറ്റാം. ഓക്കെ, ഇവിടെ ഞാൻ അങ്ങനെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ അധികം സൈക്കിളൊന്നും ഇല്ല, ആകെ 4 സൈക്കിളുള്ളോ. ആ കുഴപ്പമില്ല, നമുക്കിനി അത് പോയിട്ട് എടുക്കാം. ഡോടോ ഡോടോ, നീ ആരടാ? നീയല്ലടാ സൈക്കിൾ കള്ളൻ, സത്യം പറടാ. ഏയ്, ഞാൻ കള്ളനല്ലേ. കള്ളനല്ലേ, പിന്നെ തനിക്ക് എന്താ അവിടെ കാര്യം? അത് പിന്നെ, ഇവിടെ സൈക്കിളിൽ കാറ്റുണ്ടോ എന്ന് നോക്കാൻ വന്നതാ. എന്ത് കാറ്റ് നോക്കാൻ വരെ? നീ എൻ്റെ അടുത്ത് കള്ളൻ പറയണ്ട, സൈക്കിൾ കള്ളൻ ആരാന്ന് എനിക്കറിയാം, ഞാൻ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഏയ്, അത് ഞാനല്ല, അത് വേറെ ഏതൊരാളാ. ഡോടോടോ, നീ എന്താ ആളെ പൊട്ടം കളിപ്പിക്കണോ? ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാ, നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഏ ചേട്ടാ, പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. നീ എങ്ങനെ പരിഹാരം ഉണ്ടാക്കും? ദാ ഇങ്ങനെ കിടക്കട്ടെ പറഞ്ഞ. ഇയാൾ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചാവും, കറക്റ്റ് സ്ഥലത്താണ് ഞാൻ കൊടുത്തത്. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോൾ ഇയാൾ തല കയറി ചട. നമുക്കിനി ഏതായാലും ആ സൈക്കിൾ പോയിട്ട് അടിച്ചു മാറ്റാം. ഓക്കെ, ഇവിടെ ഞാൻ അങ്ങനെ സൈക്കിളൊക്കെ അടിച്ചു മാറ്റി നേരെ ഷോറൂമിലെത്തി. ഞാൻ 4 സൈക്കിൾ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇപ്പോൾ 3 എണ്ണം ഉള്ളോ. വരുന്ന വഴിയിൽ ഒരു സൈക്കിള് തെറിച്ചു പോയി. എങ്ങോട്ടാണാവോ പോയേ? ഇവിടെ ഞാൻ അങ്ങനെ സൈക്കിളൊക്കെ അൺലോഡ് ചെയ്തു. ഇവിടെ ആകെ 3 സൈക്കിളുള്ളോ. ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും കിട്ടില്ല. ആ, ഇവിടെ കസ്റ്റമറൊന്നുമില്ല. അല്ല, ചേട്ടൻ ഇന്നലെ ഷോറൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന? ആ, ഞാൻ ഇന്നലെ ഷോറൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊരു ബ്ലാക്ക് കളർ സൈക്കിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മോന് ആ സൈക്കിൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പിന്നെ ഒരു മക്കളും കൂടി ഉണ്ട്, അവൾക്കും ഇപ്പോൾ സൈക്കിൾ വേണമെന്ന് വാശി പിടിക്കുക. ഓക്കെ, ഇതിലേത് സൈക്കിൾ വേണം? ഇവിടെ 3 സൈക്കിളുള്ളൂ. സൈക്കിളിനിപ്പോൾ നല്ല ഡിമാൻഡാണ്, പെട്രോളിനൊക്കെ വില കൂടിയില്ലേ, അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ സൈക്കിൾ മേടിക്കുക. ഇതിലിപ്പോൾ ഏത് സൈക്കിളാണ് വേണ്ടേ? ആ ലൈറ്റ് കത്തണ സൈക്കിളില്ലേ, അത് മതി. എത്ര അതിൻ്റെ റേറ്റൊക്കെ വരുന്നേ? ഇതിന് അധികമൊന്നുമില്ല, 2 ലക്ഷമുള്ളൂ ഇൻക്ലൂഡിങ് ടാക്സ്. ഓ, 2 ലക്ഷം. ശരി, അത് കൺഫേം ചെയ്യാം. ഓക്കെ ചേട്ടാ, ഞാനിതിപ്പോൾ പുറത്തേക്ക് ഇറക്കാം. 6 hours later. ഓക്കെ ഗൈസ്, ഇവിടെ അങ്ങനെ എല്ലാ സൈക്കിളും വിറ്റുപോയി. ഇന്ന് എനിക്ക് വലിയ കാര്യമായിട്ട് ഒന്നും കിട്ടിയില്ല, ആകെ 4 ലക്ഷം കിട്ടിയുള്ളു. ഇന്നലെ 10 ലക്ഷം കിട്ടി. നമുക്കിനി നാളെ വണ്ടി എടുത്തിട്ട് ഈ സിറ്റി മൊത്തം സെർച്ച് ചെയ്യാം, എല്ലാ സൈക്കിളും അടിച്ചു മാറ്റും.
എന്നിട്ട് കുറേ പൈസ ഉണ്ടാക്കും.